ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഷെഫീദ. ഇന്ന് നമ്മൾ ടാലിയിലെ വൗച്ചർ ക്രിയേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കമ്പനിയിൽ ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യാനാണ് വൗച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടാലിയിൽ എങ്ങനെയാണ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള വിൻഡോയിൽ ട്രാൻസാക്ഷൻസിൽ അക്കൗണ്ടിംഗ് വൗച്ചർ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ വൗച്ചറും. F4 കോൺട്ര വൗച്ചർ, F5 പേയ്മെന്റ് വൗച്ചർ, F6 റെസീപ്റ്റ് വൗച്ചർ, F7 ജേണൽ വൗച്ചർ, F8 സെയിൽസ് വൗച്ചർ, F9 പർച്ചേസ് വൗച്ചർ. ഇവിടെ നമുക്ക് 6 വൗച്ചറിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ടാലിയിൽ ഏകദേശം 18 വൗച്ചർ ഉണ്ട്. പക്ഷെ നമുക്കിവിടെ 6 വൗച്ചർ ആണ് തന്നിട്ടുള്ളത്. അതായത് ബാക്കി വരുന്ന വൗച്ചേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫീച്ചർ കൊടുക്കണം. ഈ 6 വൗച്ചർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീച്ചറിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഓരോന്നിന്റെയും ഷോർട്ട് കീ കൊടുത്താൽ മതി, അല്ല എങ്കിൽ മൗസിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ വൗച്ചർ യൂസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 4 വൗച്ചർ ആണ് ഡിസ്കസ് ചെയ്ത് തരാൻ പോകുന്നത്. ഈ 4 വൗച്ചറിലും വരുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതെന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ബാക്കി വരുന്ന വൗച്ചേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ 4 വൗച്ചറിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വൗച്ചർ ടൈപ്സ് ഇൻ ടാലി എന്നുള്ളൊരു ഹെഡിങ് കാണുന്നുണ്ട്. അതിൽ വൗച്ചർ ടൈപ്പ് തന്നിട്ടുണ്ട്, ഷോർട്ട് കീ തന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഏതാണ് വൗച്ചർ കാണിക്കുന്നത്? കോൺട്ര വൗച്ചർ ആണ്. അതിന്റെ ഷോർട്ട് കീ ആണ് F4. അതിൽ വരുന്ന ഡീറ്റെയിൽസ് ഏതാണ്? ബാങ്ക് ആൻഡ് ക്യാഷ് ട്രാൻസാക്ഷൻ. അതായത് നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന ബാങ്കിന്റെയും ക്യാഷിന്റെയും ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത് കോൺട്ര വൗച്ചറിലാണ്. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന എൻട്രീസ് എല്ലാം കോൺട്ര വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യാം. ഇനി നമുക്ക് അതിന്റെ താഴെ കാണിക്കുന്നത് ഏതാണ് വൗച്ചർ? പേയ്മെന്റ് വൗച്ചർ ആണല്ലേ. പേയ്മെന്റ് വൗച്ചറിന്റെ ഷോർട്ട് കീ ഏതാണ്? F5 ആണ് ഷോർട്ട് കീ വരുന്നത്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓൾ പേയ്മെന്റ്സ് ആണല്ലേ, എല്ലാ പേയ്മെന്റ്സും നമ്മൾ പേയ്മെന്റിലാണ് റെക്കോർഡ് ചെയ്യാം. അത് ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം അതിൽ ഉൾപ്പെടും. പിന്നെ വരുന്നത് പർച്ചേസ് എമൗണ്ട് പേ ആണല്ലേ. പർച്ചേസ് ചെയ്ത എമൗണ്ട് പേ ചെയ്യുന്നതും പേയ്മെന്റ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റേഷനറി പർച്ചേസ്, അതായത് നമ്മുടെ കമ്പനിയിൽ സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എൻട്രീനെ റെക്കോർഡ് ചെയ്യേണ്ടതും പേയ്മെന്റ് വൗച്ചറിലാണ്. അടുത്ത നമുക്ക് റെസീപ്റ്റ് വൗച്ചർ ആണ്. അതിന്റെ ഷോർട്ട് കീ F6 ആണ്. അതിൽ വരുന്ന ഡീറ്റെയിൽസ് ഏതൊക്കെയാണ്? ഓൾ റെസീപ്റ്റ്സ് ആണ്. എല്ലാ റെസീപ്റ്റ്സും റെസീപ്റ്റ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യുക. ഇതിൽ ഇൻഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് ഇൻകം എല്ലാം ഉൾപ്പെടും. പിന്നെ വരുന്നത് ക്യാപിറ്റൽ റവന്യൂ ആണല്ലേ. ക്യാപിറ്റലും വരുന്നത് റെസീപ്റ്റിലാണ്. ഇപ്പോൾ ഒരു പാർട്ണർ ഒരു ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻട്രീനെ റെക്കോർഡ് ചെയ്യുക റെസീപ്റ്റ് വൗച്ചറിലാണ്. പിന്നെ വരുന്നത് സെയിൽസ് എമൗണ്ട് റിസീവ്ഡ്, അതായത് സെയിൽ ചെയ്ത എമൗണ്ട് റിസീവ് ചെയ്യുന്നതും റെസീപ്റ്റ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് ജേണൽ വൗച്ചർ ആണ്. അതിന്റെ ഷോർട്ട് കീ F7 ആണ്. അതിൽ വരുന്ന ഡീറ്റെയിൽസ് ഏതൊക്കെയാണ്? ഓൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്, എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും റെക്കോർഡ് ചെയ്യുക ജേണൽ വൗച്ചറിലാണ്. പിന്നെ വരുന്നത് ഡിപ്രീസിയേഷൻ, ഒരു ഫിക്സഡ് അസറ്റിന് ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ കാണിക്കേണ്ടത് ജേണൽ വൗച്ചറിലാണ്. പിന്നെ ലോസ് ബൈ തെഫ്റ്റ്. അപ്പൊ ആണ് ജേണൽ വൗച്ചറിൽ വരുന്ന ഡീറ്റെയിൽസ്. ഇനി ജേണൽ വൗച്ചറിൽ ഒരു കാരണവശാലും ക്യാഷ് അക്കൗണ്ടോ ബാങ്ക് അക്കൗണ്ടോ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഇപ്പോൾ നമ്മൾ 4 വൗച്ചറിൽ വരുന്ന ഡീറ്റെയിൽസുകൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഈ 4 വൗച്ചറിൽ റെക്കോർഡ് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് നമുക്കിത് ടാലിയിൽ എങ്ങനെയാണ് വൗച്ചറിൽ റെക്കോർഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് താഴെ കാണിക്കുന്നുണ്ടല്ലേ 4 ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താണ്? മനോഹർ സ്റ്റാർട്ടർ ബിസിനസ് വിത്ത് ക്യാഷ് ₹5,00,000 തന്നിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ട്രാൻസാക്ഷൻ കണ്ടാൽ അതിന്റെ ജേണൽ എൻട്രി അറിയണം. അത് ഏത് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതും അറിയണം. ഇവിടെ മനോഹർ സ്റ്റാർട്ടർ ബിസിനസ് വിത്ത് ക്യാഷ്, അതായത് മനോഹർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏതൊക്കെ അക്കൗണ്ടാണ് ഇതിൽ വരിക? ക്യാഷ് അക്കൗണ്ടും വരും, ക്യാപിറ്റൽ അക്കൗണ്ടും വരും. ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാപിറ്റൽ എന്നാണ് ഇതിന്റെ എൻട്രി വരുന്നത്. അപ്പോൾ ക്യാഷും ക്യാപിറ്റലും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏത് വൗച്ചറിലാണെന്ന്. ക്യാപിറ്റൽ റവന്യൂ അവിടെ കാണാം, റെസീപ്റ്റ് വൗച്ചറിലാണ് വരുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാപിറ്റൽ എന്ന എൻട്രി റെക്കോർഡ് ചെയ്യുക റെസീപ്റ്റ് വൗച്ചറിലാണ്. ഞാനിപ്പോൾ ഇവിടെ ടാലി ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് എങ്ങനെയാണ് എൻട്രി റെക്കോർഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ F6 റെസീപ്റ്റ് വൗച്ചർ ക്ലിക്ക് ചെയ്യുക. ഇനി അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വൗച്ചറിന്റെ ഡേറ്റ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡേറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ബട്ടൺ പാനലിൽ നിന്ന് F2 ഡേറ്റ് എന്നുള്ളൊരു കീ കാണാം. F2 ആണ് നമ്മൾ വൗച്ചർ ഡേറ്റ് മാറ്റാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ. ഡേറ്റ് മാറ്റി കൊടുക്കാം. ഇനി
വൗച്ചറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ടു എന്ന് കാണുന്നുണ്ട്. അതായത് ബൈ ടു അല്ലെങ്കിൽ ക്രെഡിറ്റർ ഡെബിറ്റർ എന്ന ഓപ്ഷൻ ആണ് ഇവിടെ ഉണ്ടാവുക. നമുക്കത് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഷോർട്ട് കീ ആണ് F12. F12 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫീച്ചർ കാണാം. യൂസ് ഡെബിറ്റർ ക്രെഡിറ്റർ ഇൻസ്റ്റന്റ് ഓഫ് ടു ഓർ ബൈ ഡൂറിംഗ് എൻട്രി. ആ ഫീച്ചറിന് നമുക്ക് S ആയിട്ട് കൊടുക്കുക, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ മാറിയിട്ടുണ്ടായിരിക്കും, കണ്ടോ ഇവിടെ ക്രെഡിറ്റ് ആയി, CR ആണ്, ക്രെഡിറ്റ് ആണ്. അതായത് റെസിപ്റ്റ് വൗച്ചറിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ക്രെഡിറ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ എൻട്രി എന്താണ് വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ ആണ്. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ആണ് കൊടുക്കേണ്ടത്. പക്ഷെ ക്യാപിറ്റൽ എന്ന ലെഡ്ജറിന് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ വൗച്ചറിൽ നിന്ന് ഒരു പുതിയ ലെഡ്ജറിന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഷോർട്ട് കീ ആണ് Alt+C. അപ്പൊ Alt+C കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ വരും. അതിൽ ഫസ്റ്റ് നെയിം ആണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോ ഇവിടെ ക്യാപിറ്റൽ എന്ന ലെഡ്ജർ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന്റെ താഴെ അണ്ടർ ആണ് ചോദിക്കുന്നത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഗ്രൂപ്പ് വരുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ക്രെഡിറ്റിൽ നമുക്ക് എമൗണ്ട് കൊടുക്കണം. ഇവിടെ എമൗണ്ട് നമുക്ക് എത്ര കൊടുക്കാനുള്ളത്? 5 lakh ആണ്. 5 lakh എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്റർ ചെയ്യാം. താഴെ കാണാം DR ലെ ഡെബിറ്റ് ആണ്. അടുത്ത ഡെബിറ്റ് ആണ് കൊടുക്കേണ്ടത്. എന്താണ് നമുക്ക് ഡെബിറ്റ് വരുന്നത്? ക്യാഷ് ആണ്. അപ്പൊ ക്യാഷ് എന്നുള്ള അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി ക്യാഷ് അക്കൗണ്ട് ഇതിലുണ്ട്. നമുക്ക് അതിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഡെബിറ്റിൽ എമൗണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ക്രെഡിറ്റിൽ എന്താണോ എമൗണ്ട് കൊടുത്തിട്ടുള്ളത് സെയിം എമൗണ്ട് തന്നെ ഡെബിറ്റിൽ വന്നിട്ടുണ്ട്. ഇനി താഴത്തേക്ക് എൻ്റർ ചെയ്യുക. ഇവിടെ നറേഷൻ ചോദിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ എന്താണോ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക, ആക്സെപ്റ്റ്. അതിൽ S or No നമുക്ക് അതിനെ സേവ് ചെയ്യുക. S കൊടുത്തു. ഇനി നമുക്ക് ചെയ്ത എൻട്രീനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കീബോർഡിലെ പേജ് അപ്പ് എന്ന കീയിൽ പ്രസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും ചേഞ്ച് വരുത്തി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താന്ന് നോക്കാം. രണ്ടാമത്തത് എന്താണ്? ഡെപ്പോസിറ്റഡ് ഇൻ SBI ബാങ്ക് Rs 1 lakh തന്നിട്ടുണ്ടല്ലേ. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബാങ്കും ക്യാഷും തമ്മിൽ വരുന്ന ട്രാൻസാക്ഷൻ ഏത് വൗച്ചറിലാണ്? കോൺട്രാ വൗച്ചറിലാണ്. അപ്പൊ നമുക്കത് കോൺട്രാ വൗച്ചറിൽ റെക്കോർഡ് ചെയ്യാം. F4 ആണ് കോൺട്രാ വൗച്ചറിന്റെ ഷോർട്ട് കീ വരുന്നത്. കോൺട്രാ വൗച്ചറിലും ഫസ്റ്റ് എന്തന്നെയാണ്? CR ആണ്, ക്രെഡിറ്റ് ആണല്ലേ. അപ്പൊ നമ്മുടെ എൻട്രി എന്താണ് വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് ആണ് വരുന്നത്. അപ്പൊ ക്രെഡിറ്റിൽ ക്യാഷ് എന്നുള്ള അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ക്യാഷ് അക്കൗണ്ട് അവിടെ ഉണ്ട്. ആ ക്യാഷ് അക്കൗണ്ടിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്രെഡിറ്റിൽ നമുക്ക് എമൗണ്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് കൊടുക്കാനുള്ളത് 1 lakh ആണ്. 1 lakh ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ കി യൂസ് ചെയ്യുക. താഴെ DR എന്ന് കാണിക്കുന്നുണ്ട് ഡെബിറ്റ്. SBI ബാങ്ക് ഓൾറെഡി ഞാനിതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡെബിറ്റിൽ എമൗണ്ട് വന്നിട്ടുണ്ട്, എൻ്റർ ചെയ്യുക. ബാങ്കും ക്യാഷും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിൻഡോ കൂടി ഇതിൽ വരുന്നത്. എൻ്റർ കി യൂസ് ചെയ്യുക, സേവ് ചെയ്യുക. ആക്സെപ്റ്റ്, S കൊടുത്തു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതില് മൂന്നാമത്തത് സാലറി പെയ്ഡ് ബൈ ക്യാഷ് Rs 15,000 അല്ലെ. അപ്പൊ സാലറി പെയ്ഡ് ആണ്. പേയ്മെന്റ്സ് എല്ലാം വരുന്നത് ഏത് വൗച്ചറിലാണ്? പേയ്മെന്റ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പേയ്മെന്റ് വൗച്ചർ ഓപ്പൺ ചെയ്യാം. പേയ്മെന്റ് ഷോർട്ട് കീ വരുന്നത് F5 ആണ്. F5 ക്ലിക്ക് ചെയ്താൽ മതി പേയ്മെന്റ് വൗച്ചർ. ഇനി ഇവിടെ പേയ്മെന്റ് വൗച്ചറിൽ ഫസ്റ്റ് DR കാണുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ വൗച്ചറും ഒരേപോലെയല്ല. അതായത് റെസിപ്റ്റ് വൗച്ചറിലും കോൺട്രാ വൗച്ചറിലൊക്കെ ഫസ്റ്റ് ക്രെഡിറ്റ് ആണ് കൊടുക്കേണ്ടത്. പേയ്മെന്റിലും ജേണൽ വൗച്ചറിലൊക്കെ ഫസ്റ്റ് ഡെബിറ്റ് ആണ്. അപ്പൊ നമ്മുടെ എൻട്രിൽ ഡെബിറ്റ് എന്താണ് വരുന്നത്? സാലറി ആണല്ലേ. അപ്പൊ നമുക്ക് സാലറിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നെയിമിന്റെ അവിടെ സാലറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. സാലറിന്റെ ഗ്രൂപ്പ് വരുന്നത് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്. ഗ്രൂപ്പ് കൊടുക്കുക, എന്നിട്ട് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡെബിറ്റിൽ എമൗണ്ട് കൊടുക്കണം. 15,000 ആണ് എമൗണ്ട്. എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. താഴെ ക്രെഡിറ്റിൽ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നാണ് നമ്മുടെ എൻട്രി വരുന്നത്. ക്യാഷ് അതിലുണ്ട്. ക്യാഷിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്രെഡിറ്റിൽ എമൗണ്ട് വന്നിട്ടുണ്ട്, എൻ്റർ കി യൂസ് ചെയ്യുക. നറേഷൻ നമ്മുടെ ട്രാൻസാക്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് പേയ്മെന്റിൽ റെക്കോർഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ട്രാൻസാക്ഷനും കൂടി ചെയ്യാനുണ്ട്, നാലാമത്തത്. അതെന്താണെന്ന് നോക്കാം. നാലാമത്തെ ടെലിഫോൺ ചാർജ് പേയബിൾ Rs 1,500 തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാം. കാരണം ടെലിഫോൺ ചാർജ് പേയബിൾ എന്നാണ്. ടെലിഫോൺ ചാർജ് പെയ്ഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പേയ്മെന്റ് വൗച്ചറിലാണ്. പക്ഷെ ഇവിടെ പെയ്ഡ് അല്ല, കൊടുക്കാനുള്ളതാണ്. അപ്പൊ അത് ജേണൽ വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യുക. കാരണം എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും ജേണലിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ടാലിയിൽ ജേണൽ വൗച്ചർ
സെലക്ട് ചെയ്യാം. F7 ആണ് ജേണൽ വൗച്ചറിന്റെ ഷോർട്ട് കീ. ജേണലിൽ നമ്മൾ എന്താണ് ഡെബിറ്റ് ആണ് ഫസ്റ്റ് കാണുന്നത് അല്ലെ, അപ്പൊ ഡെബിറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ എൻട്രി എന്താ വരിക, ടെലിഫോൺ ചാർജ് അക്കൗണ്ട് ഡെബിറ്റർ ടു ടെലിഫോൺ ചാർജ് പേയബിൾ എന്നാണ്. അപ്പൊ നമുക്ക് ടെലിഫോൺ ചാർജിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് ആൾട്ട് പ്ലസ് സി കൊടുക്കുക, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ വരും, അതിൽ ടെലിഫോൺ ചാർജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെലിഫോൺ ചാർജ് അതിന്റെ ഗ്രൂപ്പ് അൺഡ്രം തന്നെയാണ്, ഇൻഡയറക്ട് എക്സ്പെൻസ് തന്നെയാണ്, ആക്സെപ്റ്റ് ചെയ്യാം. എമൗണ്ട് കൊടുക്കുക, 1500 ആണ് നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട്. ഡെബിറ്റിൽ 1500 ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻറ്റർ കീ യൂസ് ചെയ്യുക. ക്രെഡിറ്റ് എന്താണ് വരുന്നത്, ക്യാഷ് ഒരിക്കലും കൊടുക്കരുത്. നമുക്ക് അവിടെ കാണാൻ പറ്റും, കണ്ടു, ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും അവിടെ വന്നിട്ടില്ല, കാരണം ഇത് ജേണൽ വൗച്ചർ ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്കിവിടെ വേണ്ട അക്കൗണ്ട് ടെലിഫോൺ ചാർജ് പേയബിൾ എന്ന അക്കൗണ്ടാണ്. അപ്പൊ അതിനെ വേണം ക്രിയേറ്റ് ചെയ്യാനും. പിന്നെ ഇതിൽ ടെലിഫോൺ ചാർജ് പേയബിൾ എന്ന് പറഞ്ഞാലും അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് ടെലിഫോൺ ചാർജ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്, കൺഫ്യൂഷൻ ആവരുത്. രണ്ടിന്റെ മീനിങ് ഒന്ന് തന്നെയാണ്, ഏത് കൊടുത്താലും പ്രശ്നമുള്ളതല്ല. അപ്പൊ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്ന ടെലിഫോൺ ചാർജ് പേയബിൾ എന്നാണ്, ടെലിഫോൺ ചാർജ് പേയബിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെലിഫോൺ ചാർജ് പേയബിൾ, അതിന്റെ ഗ്രൂപ്പ് അതൊരിക്കലും ഇൻഡയറക്ട് എക്സ്പെൻസ് അല്ല വരുന്നത്, അതിന്റെ ഗ്രൂപ്പ് വരെ കറണ്ട് ലയബിലിറ്റി ആണ്, കാരണം നമുക്കത് കമ്പനിക്ക് എന്താണ് ബാധ്യതയാണ് കൊടുക്കാനുള്ളതാണ്. അപ്പൊ അതിന്റെ ഗ്രൂപ്പ് കൊടുക്കുക കറണ്ട് ലയബിലിറ്റി എന്ന് വേണം. കറണ്ട് ലയബിലിറ്റി എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ക്രെഡിറ്റിൽ സെയിം എമൗണ്ട് തന്നെ വന്നിട്ടുണ്ട്. നരേഷൻ നമുക്ക് ട്രാൻസാക്ഷൻ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 4 ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ എന്ത് ചെയ്താൽ മതി, പേജ് അപ്പ് എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസും നമുക്കിവിടെ കിട്ടും. ഇനി ഇതിൽ തന്നെ മറ്റൊരു ഓപ്ഷനും കൂടി നമുക്ക് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഡബിൾ എൻട്രി മോഡിലാണ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ എന്ന് കൊടുത്തിട്ടുള്ള ഡബിൾ എൻട്രി മോഡിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ സിംഗിൾ എൻട്രി മോഡിലേക്കും കൂടി മാറ്റാൻ സാധിക്കും. അപ്പോൾ അതിനാണ് F12, കീബോർഡിൽ F12 കൊടുക്കുക. അതിലുണ്ടായിരിക്കും രണ്ടാമത്തെ ഫീച്ചർ, യൂസ് സിംഗിൾ എൻട്രി മോഡ് ഫോർ പേയ്മെന്റ് റെസീപ്റ്റ് കോൺട്ര വൗച്ചർ. അതായത് ഈ 3 വൗച്ചറിൽ നമുക്ക് സിംഗിൾ എൻട്രി മോഡിലും കൂടി റെക്കോർഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫീച്ചർ എസ് ആയിട്ട് കൊടുക്കുക, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് കണ്ടോ വിൻഡോയിൽ മാറിയിട്ടുണ്ടല്ലേ, റെസീപ്റ്റില് സിംഗിൾ എൻട്രി മോഡാണ്, അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് വന്നിട്ടുണ്ട്, താഴെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺട്ര വൗച്ചറിൽ അക്കൗണ്ട് SBI ബാങ്ക് എന്ന് വന്നിട്ടുണ്ട്, താഴെ ക്യാഷ് അക്കൗണ്ട്. അതുപോലെ പേയ്മെന്റിൽ അക്കൗണ്ട് ക്യാഷ് വന്നിട്ടുണ്ട്, താഴെ സാലറി. ജേണലിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല, 3 വൗച്ചറിൽ മാത്രമേ അങ്ങനെയുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ വൗച്ചറും റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിന്റെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് എസ്കേപ്പ് ചെയ്യുക, എന്നിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ റിപ്പോർട്ട്സിൽ ബാലൻസ് ഷീറ്റ് കാണാം. റിപ്പോർട്ട്സിൽ ബാലൻസ് ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് ഓപ്പൺ ആകും, പക്ഷെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പം നമുക്ക് ബട്ടൺ പാനൽ ഡീറ്റെയിൽ കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ കീ ആണ് Alt+F1. ഇനി അതിൽ ലയബിലിറ്റി സൈഡും കാണിക്കുന്നുണ്ട്, അസറ്റ് സൈഡും കാണിക്കുന്നുണ്ട്. ലയബിലിറ്റിയിൽ എന്താണ് ഫസ്റ്റ് ക്യാപിറ്റലാണ് കാണിക്കുന്നത്, 5 lakh. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി 1500, അതായത് നമ്മൾ ടെലിഫോൺ ചാർജ് പേയബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അസറ്റ് സൈഡിൽ ഏതൊക്കെയാണ്, ക്യാഷിൻ്റെ എമൗണ്ട് കാണിക്കുന്നുണ്ട്, ബാങ്കിൻ്റെ എമൗണ്ടും കാണിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ബാക്കി വൗച്ചേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ വൗച്ചേഴ്സിൻ്റെ അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.